ഹായ് ഗൈസ്, ഞാൻ നിഷാദ് ഒറ്റപ്പാലം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള 5 ഡയമീറ്ററിൻ്റെയും 4 ഡയമീറ്ററിൻ്റെയും ബയോഫ്ലോക്ക് പോണ്ടുകളാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ 5 ഡയമീറ്റർ പോണ്ടാണ്. ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്ത് സെൻറ്ററിലേക്ക് ചെരുവ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലേക്ക് ഏകദേശം 50 സെൻറ്റിമീറ്ററോളം സെൻറ്ററിലേക്ക് ചെരുവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ഡയമീറ്ററിൻ്റെ പോണ്ടാണ് നിർമ്മിക്കുന്നത്, അതിൻ്റെ 10% എങ്കിലും ചെരുവ് നമുക്ക് സെൻറ്ററിലേക്ക് കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ 4 ഡയമീറ്ററിൽ പോണ്ട് ചെയ്യുകയാണെങ്കിൽ 40 സെൻറ്റിമീറ്ററും, 5 ഡയമീറ്ററിന് ചെയ്യുകയാണെങ്കിൽ 50 സെൻറ്റിമീറ്ററും, 3 ഡയമീറ്ററിന് ചെയ്യുകയാണെങ്കിൽ 30 സെൻറ്റിമീറ്ററും സെൻറ്ററിലേക്ക് ചെരുവ് കൊടുക്കണം. ഔട്ടർ ഇതേപോലെ 8mm കമ്പി ഉപയോഗിച്ച് ഫ്രെയിം കൊടുത്ത് 1 ഇഞ്ചിൻ്റെ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് നമ്മളൊരു 6 ഇഞ്ച് കള്ളി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മെഷ് ഇട്ടിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. 760 GSM ടാർപോളിൻ ഉപയോഗിച്ചിട്ടാണ് ഈ പോണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ സെറ്റിൽമെന്റ് ടാങ്ക് നിങ്ങൾക്കിവിടെ കാണാം. സെറ്റിൽമെന്റ് ടാങ്കിന്റെ പ്രവർത്തനം ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. സെൻട്രലിൽ നിന്ന് വരുന്ന വേസ്റ്റ്, സ്ലറി അങ്ങനെയുള്ള വേസ്റ്റ് എല്ലാം ഇതുവഴി പൈപ്പ് വഴി വന്ന് നമ്മുടെ സെറ്റിൽമെന്റ് ടാങ്കിനകത്തേക്ക് ഇതേപോലെ വരും. ഇവിടുന്ന് നമ്മൾ തിരിച്ച് പൈപ്പ് വഴി ഒരു എയറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഇതിലൂടെ ഒരു എയർ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എയർ ഓക്സി ട്യൂബ്. ഇവിടുന്ന് തിരിച്ച് നമ്മൾ പൈപ്പ് വഴി പോണ്ടിലേക്ക് തന്നെ യങ് ആയിട്ടുള്ള ഫ്ലോക്കും തെളിഞ്ഞ വെള്ളവും അങ്ങോട്ട് തിരിച്ചു പോകും. ഓക്കെ, അടുത്തതാണ് നമ്മുടെ 4 ഡയമീറ്റർ പോണ്ട് ആ ഭാഗത്തുണ്ട്. ഓക്കെ, താൽക്കാലിക മേൽക്കൂര കൊടുത്തിട്ടുണ്ട്, എയറേഷൻ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ 5 ഡയമീറ്റർ പോണ്ടിൽ സെൻറ്ററിൽ 1 എണ്ണം, ചുറ്റുഭാഗത്തും 6 എണ്ണം, അങ്ങനെ മൊത്തം 7 എണ്ണം ടോട്ടല് കൊടുത്തിട്ടുണ്ട്. 7 എയറേഷൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്പൈഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്പൈഡറ് ഇതാണ് സ്പൈഡർ. സ്പൈഡർ നമ്മൾ കൃത്യമായി നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിടാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി സൗകര്യം നമുക്ക് സ്പൈഡറാണ്. പിന്നെ സെൻട്രൽ എയർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിലേക്ക് 2 എയറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 എയറേഷൻ കൊടുത്തിട്ടുണ്ട്. 5 ഡയമീറ്ററിൽ 3 മോട്ടറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 4 ഡയമീറ്ററിൻ്റെ പോണ്ടിലേക്ക് 1 എണ്ണം അപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 എയറേറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹേലിയുടെ HAP 120 എന്ന് പറയുന്ന എയറേറ്ററാണ് ഈ പോണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഫ്ലോക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പോണ്ടിൽ പത വരുന്നത് നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, അത് ഫ്ലോക്ക് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇതാണ് എൻ്റെ 4 ഡയമീറ്റർ പോണ്ട്. 4 ഡയമീറ്റർ പോണ്ടിൽ 1200 മത്സ്യങ്ങളും, അതേപോലെ 5 ഡയമീറ്റർ പോണ്ടിൽ 1800 മത്സ്യങ്ങളുമാണ് ഞാൻ ഈ പോണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. 5 ഡയ പോണ്ടിൽ 22,000 ലിറ്ററും 4 ഡയ പോണ്ടിൽ 13,000 ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയാണ് ഉള്ളത്. ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ കേരളത്തിലുടനീളം ഞാൻ ചെയ്തു കൊടുത്ത പോണ്ടുകളുടെ എക്സ്പീരിയൻസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.